എനിക്ക് ഡ്രീം ലെവൻ കളിക്കുന്ന ഒരു അസുഖം ഉണ്ട് കേട്ടാ. ചുമ്മാ ടി സി ഡബ്ല്യു, ഇ സി ജി, എൽ ബി ഡബ്ല്യു, പി സി ക്യു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ T10, T20 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കോണ്ടസ്റ്റുകൾ കാണും. അതിലൊക്കെ കയറി ചുമ്മാ എല്ലാവരും എടുക്കുന്ന ടീം ആരെന്ന് പോലും അറിഞ്ഞോട്ടെ, കുറേ വായിക്കൊള്ളാത്ത പേരുകളായിരിക്കും. അതായത് ആരെങ്കിലുമൊക്കെ ഏറ്റവും കൂടുതൽ എടുക്കുന്ന ടീം നോക്കിയിട്ട് ഞാനും ഒരു ടീം ഇട്ടിട്ട് അല്ലെങ്കിൽ ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ ഇട്ടിട്ട് മിണ്ടാതിരിക്കുക കളിക്കുക, അതൊക്കെയാണ് പരിപാടി. അങ്ങനെ തന്നെ കളിച്ചോട്ടുന്ന സമയത്ത് ഒരു സമയമുണ്ടല്ലോ 10 ഓവറിൻ്റെ കളിച്ച് തീരുക, ഇത് പുല്ല് തീരണമില്ല, ഇതെത്ര 2-3 മണിക്കൂറാടെ 10 ഓവറിൻ്റെ കളി. ഇപ്പം ഇതെന്തിനാണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു കളി, ഇതാ ഈ കളി ഞാൻ ജോയിൻ ചെയ്തിട്ട് ഫസ്റ്റ് ടീമിൻ്റെ ബാറ്റിംഗ് അവസാനിക്കാറായപ്പോൾ എന്തിനാണ് സംഭവം എന്നറിയാൻ വേണ്ടി ഞാൻ വന്നിട്ട് കണ്ടു നോക്കിയടെ. അയ്യോ, നിങ്ങളും കൂടി ഒന്ന് കണ്ടു നോക്ക്. ഫോർ പോയ ബോളിനെ ഫോറിൻ്റെ ലൈനിൽ ചവിട്ടി നിന്ന് എടുത്തറിഞ്ഞിട്ട് തടുത്തിട്ട് ഫോർ പോവാതെ സംരക്ഷിച്ചിട്ട് ഫോറിന്റെ ബൗണ്ടറിക്ക് അപ്പുറത്ത് പോയി നിന്നിട്ട് അവിടെ നിന്നോണ്ട് ഈ ഗ്രൗണ്ടിൽ കിടക്കുന്ന ബോളിനെ എടുത്ത് ഇറങ്ങി. എനിക്കിത് മനസ്സിലാവില്ല, എന്താണ് ഇവർ നടക്കണേന്ന്. ഇവര് എനിക്ക് തോന്നുന്നു അവിടുത്തെ അമേരിക്കയിലെ യൂറോപ്പിലെ എവിടെ അവിടുത്തെ കുടുംബശ്രീക്ക് വന്ന പെണ്ണുങ്ങളെല്ലാം കൂടി പിടിച്ച് ഈ കളിക്ക് വന്നില്ലെങ്കിൽ ലോൺ അടുത്ത തവണ തരൂല്ലാന്നും പറഞ്ഞുകൊണ്ട് പേടിപ്പിച്ച് ജേഴ്സി ഇടിപ്പിച്ച് കൊണ്ട് നിർത്തിയാണെന്ന് പറഞ്ഞേ. ബാക്കി കൊടുക്കാണ്. ഓളൊക്കെ പോണ പോക്ക് കാണോ, എന്തോ അടേ ഇത്. അടിച്ചിട്ട് സ്റ്റംപ് ചെയ്യേണ്ടതിന് മുമ്പേ ബോളിലോട്ടൊക്കെ നോക്കി പ്രാർത്ഥിക്കും. ആ സമയത്ത് ആ ക്രീസിൽ കുത്തിയിരുന്നെങ്കിൽ ഔട്ട് ആവൂലായിരുന്നു. നമ്മൾ ടർഫിലൊക്കെ കളിക്കുന്ന സ്റ്റംപില്ലേ, മറ്റേ മൂന്നെണ്ണം കുത്തി വെച്ചിട്ട് ഒരേ പോലത്തെ, അത് പിച്ച് പിച്ച് മാറ്റ് കൊണ്ടുവച്ചിരിക്കണെന്നോണ്ടായിരിക്കും. ക്രീസിന്റെ അവിടെ എത്തുമ്പോൾ ബോൾ താഴെ വരണോ കേട്ടോ, അത് ഒരു മാജിക് ആണ്, ഇവരുടെ മാത്രം ഒരു പ്രത്യേകത. Doesn't want the wide, hits it well. ഇങ്ങനെ ഇറങ്ങി കൊടുത്ത പിന്നെ എങ്ങനെയാണ് ഫോർ ഔട്ട് കളിക്കാതിരിക്കും. By Abdul. This is another not a good delivery. It's going to be four more, the 100. നമുക്ക് ഇത് സ്കോർ ഒന്ന് നോക്കാമേ. ഇവർ എടുത്ത ബോൾ ഒന്ന് നോക്കാം. 1008. 64-8, 32, 33, 65, 64, 69, 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 69
അടുത്ത ഒന്നര ബാറ്റ്സ്മാൻ ബാറ്റിംഗ് കാണാം. These deliveries now, it's hit the stumps, but what about the heights of this? ഇതൊക്കെ ഇവിടെ കാണാൻ പറ്റുള്ളൂ കേട്ടോ, പ്രത്യേകതയുള്ള ക്രിക്കറ്റിൻ്റെ റൂളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റൂ കണ്ടു കഴിഞ്ഞാൽ. കാരണം ബോൾ നമുക്ക് അരയ്ക്ക് മുകളിൽ കൂടി പൊങ്ങി വന്നു കഴിഞ്ഞാൽ നോ ബോൾ എന്നാണ് മിക്കവരുടെയും ധാരണ. നോ ബോൾ ആണ് അത്, ബൗൾഡായ പക്ഷേ ബൗൾഡായല്ലോ പിന്നെ എന്തൊരു നോ ബോൾ എന്നായിരിക്കും ആൾക്കാർ ചിന്തിക്കുന്നത്. പക്ഷെ അതങ്ങനെയല്ല, അങ്ങനെ അരയ്ക്ക് മുകളിൽ വന്ന ബോള് ഫുൾ ടോസ് നോ ബോള്, അത് സ്റ്റമ്പിൽ കൊണ്ടാലും അത് നോ ബോൾ തന്നെ. അങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങൾ ഇവർ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ വേറെ എവിടെയും കാണാൻ പറ്റുള്ളൂ. എന്നിട്ട് അതിൻ്റെ സെലിബ്രേഷൻ കൂടെ ബോള താരാറാറ ബോള താരാറാറ. And that's going to be another one. She's got to be careful here because Nkandenye is probably one of the key bowlers, and if he bowls another one of these, key bowler ആണ്. key bowler ന്റെ അവസ്ഥ ആണെങ്കിൽ ബാക്കിയുള്ള രോസൻ എത്ര ആയിക്കും എന്തോ അതാ കാണ. അയ്യോ ഐ വൈഡ് ഗുഡ്. ഇതില് മൂന്ന് റണ്ണാണ് ഇവര് ബാറ്റിംഗ് ചെയ്തത്, ബാക്കി അത്രയും വൈഡ് എറിഞ്ഞു നോക്കുകയാണ്. ഇതാണ് ഞാൻ ഇത് ഇത്രയും സമയം എടുക്കണത് ഈ കളികളൊക്കെ തീരാനെ. അവസാനം ഒരു വിക്കറ്റ്. Hey, a wicket. There's no ice creams, but there is some boogie oogie woogie grizz. എന്താ ഒരിക്കൽ കൂടി? Some boogie oogie woogie grizz. എടാ ഈ വാണക്കളിക്ക് കമൻട്രി പറയാൻ തന്നെ ഒരു ഉളുപ്പ് വേണേ. അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ ഓഗി ഓഗി കിറുകി പോലും ചപം. എടാ ബാറ്റ് പിടിക്കാൻ അറിഞ്ഞുകൂടാ തെവളൊക്കെ ഔട്ടാക്കിയിട്ട് ഇത്രയും സെലിബ്രേഷൻ നടത്ത പുള്ള ശാപം കിട്ടുവാ നിനക്കൊക്കെ. അനിമേഷൊക്കെ ഉണ്ട് കേട്ടോ. You can think of it, you have a bush behind us and a few thorns, I think.
One caught my shirt earlier when I was walking past this one. അങ്ങനെ കളി അവസാനിച്ചിരിക്കുകയാണ്. 56 റണ്ണ് അതിൽ, 45 വൈഡ് ആണ്. ബാക്കി എങ്ങനെയോ തട്ടിത്തെറിച്ച് ഒക്കെ ബാറ്റ് കൊണ്ട് ഓടുന്നതാണ്. എന്തൊരു കഷ്ടം നോക്കിയാണ്. പാവപ്പെട്ട ബാറ്റ് പിടിക്കാൻ അറിഞ്ഞൂടാത്ത അയക്കൂട്ട ചേച്ചിമാരെയൊക്കെ എറിഞ്ഞ് തോപ്പിച്ചിട്ട്, അതും വൈഡ് എറിഞ്ഞ് തോപ്പിച്ചിട്ട് എന്തൊരു ഒളിമ്പിക്സ് കിട്ടിയവരുടെ സന്തോഷമാണ് കേട്ടോ. ഇതിനൊക്കെയാണ് നമ്മൾ കോടിയെ കടിക്കാൻ വേണ്ടിയിട്ട് 50-100 ഒക്കെ ഇട്ട് കളി കളിച്ചോണ്ടിരിക്കണത്. ഈ വാണക്കളിക്കാണ്, ഈ വാഴപ്പണ കളിക്ക്. വല്ലപ്പോഴൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ള കളിയൊക്കെ എടുത്ത് വെച്ചത് കണ്ടു വെക്കണം കേട്ടോ. സൂപ്പറാണ്. ഞാൻ ഇത് ഇതുപോലത്തെ കുറേ കുറേ കോമഡികളും ഞാൻ ഇവിടെ ഇട്ടിരുന്നത്. അതാ കണ്ടു നോക്ക്. ണെങ്കിൽ എത്ര റണ്ണ് വേണമെങ്കിലും നമുക്ക് ഓടി എടുക്കാടാ. 10,000 റണ്ണ് ഓടിക്കാം. ഇവിടെ നോക്ക്. വിക്കറ്റ് കീപ്പർ മൊണ്ണ അവിടെ നോക്കിക്കൊണ്ട് നിന്നിട്ട് ഇവന്റെ അടുത്ത് ഓടി വരാൻ പറയണേ. ഒരു ബോൾ 2 റണ്ണേ ഉരുട്ടി അവന്റെ അടുത്ത് ഇട്ട് കൊടുത്തിട്ട് അവ എടുത്തെറിയണം. ഇൻസ്പയറിങ് ഇൻസ്പയറിങ് പോലും എടാ. അപ്പൊ അവിടെ വെയിറ്റ് ചെയ്തിരുന്ന അവന് ഓടാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇവ അവിടെ ഉള്ളവ ഇറങ്ങിയാലല്ലേ മറ്റവൻ ഓടി അങ്ങ് എത്തുള്ളൂ. ഈ കീപ്പറിന്റെ അടുത്തേക്കാണ് ഓടി അപ്പുറത്തെത്തിയാലേ റണ്ണാവുള്ളൂ. ഇവ ഈ കീപ്പർ ബോൾ കൊടുത്തോണ്ട് ഇപ്പുറത്ത് വന്ന് തന്നാ മതിയല്ല, ഓടി ഇപ്പുറത്ത് വരണം, മറ്റേ വരും മുമ്പേ പിടിച്ച് ഔട്ടാക്കിയാ പോരെ. അല്ലെങ്കിൽ കീപ്പർ നോക്ക്, നിങ്ങൾ നോക്ക്, കീപ്പർ ബോളെടുത്ത് എറിയുമ്പോഴാണ് അവ അവിടെ നിന്ന് വരണത്. അതായത് കീപ്പർ എടുത്ത് എറിഞ്ഞിരുന്നെങ്കിൽ ഇവ ഓടൂലായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതെന്തോ ഫിക്സിംഗ് പരിപാടി എന്ന് തോന്നുന്നു കേട്ടോ. ആൾക്കാരെ തേച്ചോട്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഇനി വരുന്ന വീഡിയോസ് കാണുമ്പോൾ അത് ഉറപ്പിക്കാം. നോക്ക് നോക്ക്. ഇത്രയും മണ്ടന്മാരുണ്ടോ അവിടെ? ഇത് നമ്മൾ വിശ്വസിച്ചോട്ടെ. നീ പിടി, ഞാൻ പിടിക്കാം. അല്ലയാണ്ട അത് പിടിക്കും. താഴെ ഒരു വട്ടമേശ സമ്മേളനമൊക്കെ നടത്തിയിട്ട് ക്യാച്ച് എടുത്താൽ മതി, അപ്പോഴേ ബോളിംഗ് വരുള്ളൂ. എല്ലാം ഡിസ്കസ് ചെയ്തിട്ട് എടുത്താൽ മതി ആരെടുക്കണമെന്ന്. ഇത് കാറ്റി കൊണ്ടു വെച്ച് പോയ ബോള് LBW അപ്പിൽ ഇത് പൗട്ട് കൊടുത്തിരുന്നു. ഒരത്തെ കളിക്കിടയിൽ കാമുകിയെടുത്ത് സൊള്ളിക്കൊണ്ടിരിക്കുന്നു, വേറെ തൈ അവിടെ നിന്ന് മൂത്രം ഒഴിച്ചോണ്ടിരിക്കുന്നു. ഇതിനൊക്കെ അമ്പയർ, ക്യാമറ ഡ്രീം 11 ടീം, കോണ്ടെക്സ്റ്റ്, കോടി പതി വേറെ. എന്തായാലും കൊള്ളാടേ.